എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ എം കെ നന്ദകുമാർ, കണ്ണൂർ ആസ്റ്റർ മിംസിലെ കൺസൾട്ടൻ്റ് പീഡിയാട്രിഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം ആസ്മ, അതായത് ശ്വാസംമുട്ട്, കുട്ടികളിലെ ശ്വാസംമുട്ട്, അതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തെക്കുറിച്ച്. ആസ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് വളരെ സാധാരണമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു രോഗമാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. അപ്പം നമ്മളൊരു ഒരു കുട്ടിയുടെ അമ്മയോടോ അച്ഛനോടോ കുട്ടിക്ക് ആസ്മയാണെന്ന് പറയുമ്പോൾ ആൾക്കുണ്ട് അവർക്കുണ്ടാകുന്ന ടെൻഷനും ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യങ്ങളും അതിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് എന്താണ് ആസ്മ? നമ്മുടെ നാട്ടിലെ കുട്ടികൾ കാണുന്ന ഇടയ്ക്കിടെ വരുന്ന ഈ ചുമയുടെ ഒരു പ്രധാന കാരണം ആസ്മയാണ്. അത് പലർക്കും ആസ്മ എന്ന് പറയുമ്പോൾ അവർ, അയ്യോ ഡോക്ടറെ കുട്ടിക്ക് ആസ്മയുണ്ടോ, ആസ്മ തന്നെയാണ് കാരണം. ഈ ആസ്മ വെച്ചാൽ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ഈ വലിവ് തന്നെ വരുന്നില്ല. ഈ ശ്വാസം മുട്ട് കൂടുമ്പോൾ മാത്രമേ നമ്മൾ പുറത്ത് വയ്ക്കുന്ന വലിവായിട്ടുണ്ടാവും. ഈ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന വിട്ടുമാറത്തെ ഇടയ്ക്കിടെ വരുന്ന ചുമകൾ, അതായത് രാവിലെ എണീച്ച ഉടനെയുള്ള ചുമ, പൊടി കൊണ്ടുള്ള തുമ്മൽ, ഇതൊക്കെ ഈ നമ്മൾ അലർജിനെ കൊണ്ടുവരാവുന്ന ആസ്മയുടെ ഒരു പ്രസൻറ്റേഷനാണ്. അതിന് എന്നെ അടുത്തത്, എന്തുകൊണ്ടാണ് ഡോക്ടറെ ആസ്മ വരുന്നത്? അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് ആത്മ കുടുംബം വരാം, അതായത് ഫാമിലിയിലായിട്ട് ആസ്മ വരാം, തീർച്ചയായും വരാം. ഇതിന് ആസ്മ ഒരു ജനറ്റിക്കലി ഒരു പ്രീഡിസ്പോസ് ഡിസീസാണ്. അത് എല്ലാ അലർജി രോഗങ്ങളുമായിട്ട് നമ്മുടെ കുട്ടിയിൽ, നമ്മളെ കുടുംബത്തിൽ, അതായത് അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കൾക്കോ ആസ്മ ഉണ്ടെങ്കിൽ 80% സാധ്യതകൾ കൂടുതലാണ്, അതായത് നമ്മുടെ കുട്ടിക്കും ആസ്മ വരാൻ. ഡോക്ടർ, എൻ്റെ അടുത്ത ചോദ്യം, ഇത് ജീവിതകാലം മുഴുവൻ കുട്ടിക്ക് ആസ്മ ഉണ്ടാവുമോ? അത് സാധാരണ ഈ കുട്ടികൾ കാണുന്ന ആസ്മയും വലിയ ആൾക്കാരിൽ കാണുന്ന ആസ്മയും തമ്മിൽ ഒരു വ്യത്യാസമാണ്. അതായത് കുട്ടികൾ കാണുന്ന ആസ്മ സാധാരണ ഒരു 6-8 കൊല്ലം ഉണ്ടാവും, പിന്നെ സാവധാനത്തിൽ കുറഞ്ഞു കുറഞ്ഞത് പോകും. അപ്പോൾ കുട്ടികളുടെ ആസ്മ വളരെ കുറച്ച് കാലത്തിനുള്ളിൽ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മാറാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. എൻ്റെ അടുത്ത ചോദ്യം, ഡോക്ടറെ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും? ടു ബി ഫ്രാങ്ക്, അതായത് സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഒരു വാസ്തവം എന്ന് വെച്ചാൽ, ആസ്മയ്ക്ക് ഇന്ന് ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു തരം ചികിത്സാ രീതിയും ലോകത്തെവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം എന്താണ് ആസ്മ? ആസ്മ ഈസ് എ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. എന്താണ് ഈ ക്രോണിക് എന്ന് വെച്ചാൽ, അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അണുബാധ കൊണ്ടോ അലർജിയോ ഉണ്ടാകുന്ന ഒരു ഒരു നീർക്കെട്ടെന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം. അതുപോലെ ഒരു രോഗമാണ് ഈ ആസ്മ. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്താണ് ഡോക്ടർ? അത് എന്തൊക്കെ കാരണത്തിൽ ഉണ്ടാവും? അതിന് കുറേ ട്രിഗർ ഫാക്ടേഴ്സുണ്ട്, അതായത് നമ്മൾ പൂരിത ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, അതായത് ഇപ്പോൾ തണുപ്പൊന്ന് ചൂടേക്ക് വരും, ചൂടും തണുപ്പിലേക്ക് വരും, ഈ സമയത്ത് ആസ്മ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാണ്. നിങ്ങളിന്നറിയാം, നമ്മൾ ജീവിക്കുന്നത് വളരെ പൊലൂട്ടഡ് ഒരു എൻവയോൺമെൻറ്റിലാണ്. അപ്പം ഈ പൊല്യൂഷൻ വീട്ടിലുണ്ടാവാം. എന്തൊക്കെയാണ് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ? ഇപ്പം വീട്ടിലെ പൊടിപടലങ്ങൾ, വീട്ടിലെ അടുക്കളയിലെ പുകയുണ്ടാവാം, വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്നവരുണ്ടെങ്കിൽ പാസീവ് സ്മോക്കിങ്, പിന്നെ അതുമാതിരി പിന്നെ ഈ ഡസ്റ്റ് മൈറ്റ്, അതായത് നമ്മൾ വീട്ടിൽ പഴകിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നാവുന്ന പുകപടലങ്ങൾ ഉണ്ടാവാം. അതുമാതിരി പൗഡർ, നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന വെക്കേണ്ട ചെറിയ കുട്ടികൾ, ഏറ്റവും എസ്പെഷ്യലി ഈ ഒരു വയസ്സ് ആയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ പൗഡർ, സ്പ്രേ, ഇതുപോലത്തെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ആസ്മ എക്സാസർബേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ നോർമൽ ഫാർമക്കോളജിക്കൽ. അടുത്തത്, എൻ്റെ കുട്ടിക്ക് ആസ്മ വന്ന കുട്ടിക്ക് അതായത് സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പക്ഷേ നിങ്ങൾ കുട്ടിയുടെ, നമ്മൾ പറയുന്നുണ്ട് കുട്ടിയുടെ കുട്ടിക്കാലം എൻജോയ് ചെയ്യാൻ വിടുക. അപ്പോൾ കുട്ടീനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനൊക്കെ ഫലപ്രദമായ ചികിത്സ ഉണ്ട്, അതൊക്കെ നേടി നമുക്ക് കുട്ടിയെ കളിക്കാൻ വിടാം, ഡാൻസ് കളിക്കാൻ വിടാം. പിന്നെ അടുത്തത് ഭക്ഷണം. ഇന്ന് നമുക്ക് പറ്റുന്ന വേറെ തെറ്റിദ്ധാരണ ഭക്ഷണം, അമിതമായ ഭക്ഷണത്തിൽ നിയന്ത്രണം. ചില ഭക്ഷണങ്ങൾ ഡെഫിനറ്റായി നമുക്ക് ഒഴിവാക്കണം. ഇപ്പോൾ മുന്തിരിങ്ങ, അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത സാധനങ്ങൾ, അതിപ്പോൾ ചില എല്ലാവർക്കും എല്ലാ ഭക്ഷണവും അലർജി ഉണ്ടാവണമെന്നില്ല. അതേ കുട്ടിക്ക് ഉണ്ടാകുന്ന സാധനങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവുന്നത്ര ഒഴിവാക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഫുഡിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ്സ്, അതുമാതിരി പ്രിസർവ് ചെയ്ത ഫുഡുകൾ, ഇതിലേക്ക് ഉപയോഗിക്കുന്ന അഡിക്റ്റീവ്സ് വളരെ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ആവുന്നത്ര ഇതുപോലത്തെ ആഹാരങ്ങൾ ഒഴിവാക്കി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തൊക്കെയാണ് ചികിത്സാ രീതിയാണ് അടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ഞാൻ പറഞ്ഞു ആസ്മ ക്രോണിക് ഇൻഫ്ലമേറ്ററി. അപ്പോൾ ഇൻഫ്ലമേറ്ററി ഡിസീസിന് കൊടുക്കേണ്ട ചികിത്സ എന്താണ്? ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഇന്ന് ലോകത്ത് അവൈലബിളായ ഏറ്റവും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇറക്കാണ് സ്റ്റീറോയിഡ്. അടുത്തത്തെ സ്റ്റീറോയിഡ് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും, ഡോക്ടർ ഇത് വളരെ അപകടം പിടിച്ചൊരു മരുന്നാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും, സ്റ്റീറോയിഡ് കുറച്ച് അപകടമൊക്കെ ഉണ്ട് ചെയ്യുന്നത്, കാരണം വെച്ചാൽ ഇത് ലോങ് ടേമിൽ വായു വഴി ഉപയോഗിച്ച സ്റ്റീറോയിഡ് കുറേ കാലം ഉപയോഗിച്ചാൽ അതിന് അപകടം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വായു വഴിയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് ഇൻഹേലർ, മീറ്റേഡ് ഡോസ് ഇൻഹേലർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് വഴിയാണ് നമ്മൾ സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഗുണം? ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോഗ്രാമിലാണ് കൊടുക്കുന്നത്, അതായത് ഒരു മരുന്ന് ഡയറക്റ്റ്, അത് ആവശ്യമില്ല, ശ്വാസകോശത്തിലേക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ്. മറ്റേ ഗുളിക കഴിച്ചാൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്?
വയറ്റിൽ പോയി ബ്ലഡിൽ എത്തിയിട്ട് വേണം ശ്വാസകോശത്തിലെത്താൻ. പക്ഷേ ഇതിന് പകരം നമ്മൾ ഡയറക്റ്റ് ശ്വാസകോശം കൊടുക്കുകയും അതിന് വളരെ ചെറിയ 1000 ഗ്രാം ഡോസ് മാത്രമേ എത്തുന്നുള്ളൂ. അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്. വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഈ സ്റ്റീറോയിഡ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിവെൻറ്റീവ് തെറാപ്പി, അതായത് വരുന്നത് ഒഴിവാക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് റിലീവേഴ്സ്, അതായത് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന നമ്മൾ ഈ സാൽബ്യൂട്ടമോളോ ലീവേഴ്സ് സാൽബ്യൂട്ടമോളോ ഇല്ല, ഇൻഹേലർ ഇന്ന് അവൈലബിൾ ആണ്. അത് നമുക്ക് കുറച്ച് ഒന്നോ രണ്ടോ ആഴ്ച അത് ഉപയോഗിച്ചാൽ നമുക്ക് ആ സമയത്ത് ഇത് കിട്ടും, അതിനൊരു ഒരു ഒരു ഗുണം കിട്ടും. രണ്ടാമത്തേതല്ല അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഡോക്ടർ എന്തിനാണ് ഇൻഹേലർ നമുക്ക്, അതായത് നെബുലൈസർ ഇന്ന് സർവ്വസാധാരണം, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന എല്ലാവരും എല്ലാവരും പണ്ട് നമ്മളെ ടാപ്രി കാർഡൊക്കെ കൊണ്ടുവരുന്ന ഇന്ന് കൊണ്ടുവരുന്ന സാധനമാണ് നെബുലൈസർ. ഇത് സർവ്വസാധാരണം, പക്ഷേ നെബുലൈസറിന് അതിൻ്റേതായ പല പല പ്രശ്നങ്ങളുണ്ട്. നെബുലൈസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പീഡിയാട്രിക്സിൽ പറഞ്ഞു വെച്ചാൽ, ശ്വാസം മുട്ട് കൂടുതലുള്ള സമയത്ത് നെബുലൈസർ ഓക്സിജൻ ഇല്ലാതെ ഉപയോഗിച്ചാൽ ഇത് നമുക്ക് ഗുണത്തെക്കാളും വളരെ വളരെ അപകടം ചെയ്യും. അതുകൊണ്ട് നെബുലൈസർ സൂപ്പർവൈസ്ഡ് നെബുലൈസേഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വീട്ടിൽ നിന്നുള്ള നെബുലൈസേഷൻ പലപ്പോഴും അപകടകരം ആവാം. അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിത്ത് ഓക്സിജൻ വെച്ചിട്ട് മാത്രമേ കുട്ടികൾക്ക് നെബുലൈസേഷൻ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്റേ ഡോസ് ഇൻഹലേറ്റർ, അത് കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ സ്പേസറും അതുമാതിരി വളരെ ചെറിയ കുട്ടികളാണ് മാസ്കും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ചോദ്യമാണ് മറ്റ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ്. ആൾട്ടർനേറ്റീവ് മെഡിസിനെ പറ്റി നമ്മൾ പറഞ്ഞു, എന്ത് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയാലും ശാസ്ത്രീയമായി തെളിയിച്ച ചികിത്സാ രീതിയാണെങ്കിൽ നമ്മളതിനെ ഉൾക്കൊള്ളണം. പക്ഷേ ഇന്നിപ്പോൾ പലതും സംഭവിക്കുന്ന ഒരു ശാസ്ത്രീയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത മെഡിസിൻസും കാര്യങ്ങളും പറയും, അവരത് ചികിത്സ മാറ്റാൻ വെച്ചു. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ലോകത്ത് ആരും ഇതുവരെ ശ്വാസം മുട്ട് ചികിത്സ മാറ്റാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ അടുത്തത് ആകെയുള്ളൊരു സയൻറ്റിഫിക് പ്രൂവൺ എന്ന് വെച്ചാൽ യോഗ. യോഗയിൽ പ്രാണായാമം എന്നൊരു യോഗ മെത്തേഡ് ഉണ്ട്. അത് ചെറിയ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് മാത്രമേ ശാസ്ത്രീയമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ പറയുന്നത് ഈ ഇതിനെപ്പറ്റി പറയുന്ന ഇതായത് നമ്മൾ ഇന്ന് നാട്ടിൽ കിടന്ന ഈ മീറ്റേഡ് ഡോസ് ഇൻഹേലറിനെ പറ്റി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ന്യൂസും നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞു വിടുന്നത് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ആരും നിങ്ങളോട് അഭിപ്രായം പറയുമ്പം ഇതിനെപ്പറ്റി അവർക്കുള്ള ജ്ഞാനം എത്രമാത്രം ഉണ്ട് എന്ന് നോക്കുക. ഇപ്പം ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പം വലിയ എഞ്ചിനീയറിംഗ് ഒരു പാലത്തിൻ്റെ പണിയെപ്പറ്റിയോ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാമിൻ്റെ പണിയെപ്പറ്റിയോ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് ഈ ഇതിനെപ്പറ്റി അറിയാത്ത ആൾ ഇതിനെപ്പറ്റി ആധികാരികമായ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടാവും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആസ്മ നമുക്കൊരു ക്രോണിക് ഡിസീസാണ്. അതിനെ കൺട്രോൾ ചെയ്യാനേ മാത്രമേ പറ്റൂ, നമുക്ക് ചികിത്സ മാറ്റാൻ പറ്റില്ല. കുട്ടികളുടെ ആസ്മ വളരെ ഫലപ്രദമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രോഗമാണ്. അതിന് നോൺ ഫാർമാക്കോളജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ പൊടിപടങ്ങൾ ഒഴിവാക്കുക, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം ഈ മീറ്റേഡ് ഡോസ് ഇൻഹേലർ എന്ന മരുന്ന് ഉപയോഗിച്ച് നമുക്കിതിനെ ഫലപ്രദമായി കൺട്രോൾ ചെയ്ത് കുട്ടിയുടെ ജീവിതം, കുട്ടിക്ക് ജീവിതം എൻജോയ് ചെയ്യാനും അവരുടെ ജീവിതത്തിൽ ആ വളർച്ചേനെ യാതൊരു തരത്തിൽ ബാധിക്കാതെ നമുക്ക് ആസ്മ ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആസ്മയെ പറ്റി വളരെ ചെറിയ സമയത്തുള്ളൊരു വിവരം മാത്രമാണ് ഞാൻ തന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാം, ഇനിയും ഒരുപാട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടാൽ ഞാൻ ഈ സംശയങ്ങൾ മാറ്റുന്നതുമാണ്.